കുറച്ച് ഫ്ലവേഴ്സാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ എടുത്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുള്ള അതിമന്ന് പറിച്ചെടുത്തിട്ടുള്ളതാണ്, ഒരു പഴയ ബോട്ടിലായിട്ട് ചെയ്തതാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റൈൽസ് കവർ ഉണ്ടല്ലോ, അതുകൊണ്ട് ചെയ്തിട്ടുള്ള കുറച്ച് റോസ് ഫ്ലവേഴ്സാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, അപ്പോൾ ഇതാണ് ആ ബോട്ടിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുക, അതുപോലെ ഇവിടെ ഐക്കണിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണേണ്ടവർ കണ്ടു നോക്കുക. അപ്പോൾ അത് കുറച്ച് ഓൾഡ് ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ളതാണ്. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ കൂടെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ഈദ് മുബാറക്ക് എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് എഴുതിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിറ്റർ പെന്നൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഞാൻ ഒരു ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് അതിൽ ഈദ് മുബാറക്ക് എന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഈ ഒരു ഹാഫ് മൂണിൽ പിടിപ്പിക്കാനായിട്ട് ഞാനിവിടെ സൂചി നൂലും എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റാറിൻ്റെ ഒരറ്റത്ത് ഇതേപോലെ കോർത്തിട്ടും കെട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒറ്റക്ക് കെട്ടിയപ്പോൾ ഒറ്റക്ക് ഇങ്ങോട്ട് ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ രണ്ട് ഗോൾഡൻ കളർ പേൾസ് എടുത്തിട്ട് അതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ധർമാക്കോളിൻ്റെ രണ്ട് പേൾസാണ്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടായത് കൊണ്ടാണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. ഇനി അതില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല, ഒന്നും കൂടി ഭംഗി തോന്നിക്കുന്നുള്ളൂ. ഷോക്ക് വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഇനി അതൊന്ന് അതിൽ കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈയൊരു ഇത് ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചുമരിലൊക്കെ ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ചുമരിൽ ഹാങ് ചെയ്തിരുന്ന ഒരു വീഡിയോ ഞാൻ എടുക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈയൊരു സ്റ്റാറിൻ്റെ ബാക്കിലായിട്ടും ഈദ് മുബാറക്ക് എഴുതിയിട്ട് കളർ പെയിൻറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുമ്പോൾ ആ ഒരു ലുക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് സൈഡിലായിട്ടും ഈദ് മുബാറക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ലാസ്റ്റാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈദ് ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പെട്ടെന്ന് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഈദ് ക്രാഫ്റ്റ്. ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഇതിന് തന്നെ ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കണം. അഡ്വാൻസ് ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.